Assalamualaikum, welcome back to my channel. Me and my kids are here. Where we are? Zaygu? So we are on the way to Kochi. നമുക്ക് ഇന്നലെ ആയിരുന്നു ആക്ച്വലി ഡ്രസ് ഒക്കെ മേടിക്കാൻ എന്നൊക്കെ പറഞ്ഞത്, പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ലേറ്റ് ആയി പോയി അല്ലേ. നമ്മൾ നല്ല ലൈറ്റ് ആയി ആ ഷോപ്പൊക്കെ ക്ലോസ് ആയി പോയി, അവിടുത്തെ സ്റ്റിച്ച് ചെയ്യണവരൊക്കെ നേരത്തെ പോയി. അങ്ങനെ അതാണ് മിക്കവാറും ഇങ്ങനെ നമ്മൾ അവിടെ ഇവിടെ കയറി വരുമ്പോഴത്തേക്ക് മിക്കവാറും ഇത് പോകും. അതെ, നല്ല വൈബ്. നിങ്ങള് വേണ്ടെന്ന് വെച്ചാൽ പറഞ്ഞോട്ടെ. അവിടെ നിന്ന് കാണുന്ന നേരെ മട്ടാഞ്ചേരി പാലം, തൊപ്പും പൊടി പാലം, മട്ടാഞ്ചേരി പാലം കാണാം. അടിപൊളിയാണ്. എങ്ങനെയുണ്ടോ അമ്മ, ഇവിടെ വന്നിരുന്നിട്ട് നല്ല സുണ്ടല്ലേ? റൂഫ് ടോപ്പിൽ വന്നത്. അതെ അതെ. ഓക്കെ, നിങ്ങളൊരു കാര്യം ചെയ്യും, ഓർഡർ കൊടുക്ക്. ഗേൾസ് രണ്ടുപേരും എന്ത് ചെയ്യും നിങ്ങൾക്ക്? എന്താ പരിപാടി? എന്താ പരിപാടി? എന്റെ കൂടെ നിനക്ക് നോക്കി ഫുൾ പ്ലാഡ എന്ത് വാങ്ങിച്ച് കേൾക്കണമെന്ന്. വളരെ സിമ്പിൾ ആയിട്ട്. നിനക്ക് എന്താണ്? പുതിയ പല്ല് എബ്രുനെ ഫസ്റ്റ് മേളത്തെ താഴത്തെ രണ്ട് തീത്ത് വന്നതല്ലേ, ഞാൻ പറഞ്ഞിട്ട്. ഇപ്പൊ മേളത്തേത് ജസ്റ്റ് ഇറ്റ്സ് കമ്മിങ് ഔട്ട് ആൻഡ് അതിൻ്റെതായ ഇറിറ്റേഷൻ ഉണ്ടാവും. നൈറ്റ് ഫുൾ റെസ്റ്റ്ലെസ്നെസ് ആണ്. സോ ഇറ്റ്സ് കമ്മിങ് ഔട്ട് ആൻഡ് വെരി എക്സൈറ്റഡ് ആ ഒരു ലുക്കിൽ കാണാൻ വേണ്ടി. റാബിറ്റ് ലുക്ക്. ചെറിയൊരു ലിസ്റ്റ് ആണ്. രണ്ട് പെനി പാസ്ത ആൻഡ് ഫ്രഞ്ച് ചീസ് ലോഡഡ് ഫ്രൈസ്. എന്തൊക്കെ ലിസ്റ്റ്? പറ പറ വേണ്ട പറ. എന്തെങ്കിലും ഒന്ന് ഉറപ്പിക്കുന്നേ. ടു പെനി പാസ്ത, ടു ഫ്രഞ്ച് ചീസ് ലോഡഡ് ഫ്രഞ്ച് ഫ്രൈസ്. എനിക്കും പാസ്ത. പെനി അല്ലേ? എനിക്കും പാസ്ത. അച്ഛനെ, അച്ഛനെ, എനിക്കും പാസ്ത. ഓക്കേ, ആൽഫ്രഡോ. അച്ഛനെ, എനിക്കും പാസ്ത. സനു എങ്ങനെയുണ്ട്? സനു എവിടെ ഇരുന്നുണ്ട്? നൈസ് അല്ലേ? ഇത് എവിടെ നിന്ന് അങ്ങോട്ടൊക്കെ നോക്കിയാൽ നല്ല വ്യൂ ഒക്കെ ഉണ്ട്. അടിപൊളി. തോപ്പുംപൊടി പാലം, മട്ടാഞ്ചേരി പാലം ഒക്കെ കാണാം. ഞാന് പ്രത്യാശയുടെ ഷൂട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ലുക്കൊക്കെ കുറച്ച് ചേഞ്ച് ചെയ്ത് ചെറിയൊരു കൊമ്പമീശൊക്കെ വെക്കാന്ന് വിചാരിച്ചു. അല്ലെ? ആ ലൈറ്റിങ് നല്ല ലൈറ്റിങ്, നല്ല രസമുണ്ട് ഇവിടെ നിൽക്കാൻ. ഓക്കെ, അപ്പൊ ചെറിയൊരു ലുക്കൊക്കെ ചേഞ്ച് ചെയ്ത് താടിയൊക്കെ ഒന്ന് വെട്ടി, മുടിയൊക്കെ വെട്ടി ഒതുക്കി ആ ക്യാരക്ടറിൽ നിന്ന് ഇറങ്ങി പുതിയൊരു ക്യാരക്ടറിലേക്ക് പോകണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് മീശൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ നിർത്തി നോക്കാം. അടുത്ത് നമുക്ക് എന്താണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്? ആദ്യം നമ്മുടെ പ്രത്യാശ റിലീസാകട്ടെ, അതിനുശേഷം പ്ലാൻ ചെയ്യാന്ന് വിചാരിച്ച് അടുത്ത സ്ക്രിപ്റ്റ് എന്ത് വേണമെന്നുള്ളത്. ഓക്കെ, നൈസ് ആയിട്ടുണ്ട് അവിടെ നിന്നുള്ള ഒരു വ്യൂ.
ഭയങ്കര രസമുണ്ട്, നല്ലൊരു കാറ്റും നല്ലൊരു ആംബിയൻസും അടിപൊളി നല്ല ലൈറ്റിംഗ് അല്ലേ. Oh my god. And you glowing. Hello. Yeah. It's glowing. Lighting in Dana Sonu. Alade sherikku ullathalla. Oil illa na. Sherikku ullu. Nanoru enda paraya ningal pole oru saanam pole namu face il idu. Endinu ningalku saana. Angana adengu nammal vidu illa idu. Enna avashyam illa. Natural ga undana. Yeah. പിന്നെ സോനു പല്ലി കമ്പിയിട്ട് നമ്മൾ ലുക്ക് ആക്ച്വൽ ലുക്ക് കേം ഔട്ട് വിൽ ലുക്ക് ഗുഡ് ആഫ്റ്റർ 1 ഇയർ. പന്നി ഒന്നും വേണ്ട, ഇതൊരു 6 മന്ത്സ്. ഞാനെങ്കിൽ ഇത്ര പതുക്കെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞേനെ ബേബി ഇത് കേക്കോ വ്യൂവേഴ്സിന്. അത്ര പതുക്കെ സംസാരിക്കണം അല്ല, സോണിന്റെ കേക്കും ഞാൻ പറഞ്ഞ ബേബി ഉണ്ട്. എന്റെ എന്തായാലും കേക്കൂ, എന്റെ സൗണ്ട് എന്റെ സൗണ്ട് എന്റെയാണ്. നമ്മുടെ ഒരു നല്ല സൗണ്ട് ആയിട്ട് ഷൂട്ടിക്കാരത് വെച്ചിരുന്നിട്ട് സൗണ്ട് പോകാൻ പോയിട്ട് അത് വന്നുള്ളു. അയ്യോ അങ്ങനെയാണെങ്കിൽ ഞാൻ എന്തിനാ തണുപ്പ് ഓർഡർ ചെയ്ത്? നാളെ നടക്കണം, മറ്റന്നാളെ ഡബ്ബിയാണ്, അതിനുള്ളിൽ സൗണ്ട് ശരിയാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഒരു പുതിയ ക്യാരക്ടർ ആയതിനനുസരിച്ച് പുതിയ സൗണ്ട് കൂടെ വരും. അല്ല ബ്രോ സൈക്കുനൊക്കെ ഗുഡ് ബോയ് ആയിട്ട് ഹാൻഡ് ഒക്കെ വാഷ് ചെയ്ത് കഴിക്കണം മുമ്പ്. മമ്മ വ്യൂ ആസ്വദിക്കണം. വെള്ളം ഇറങ്ങി കിടക്കണം, ചെളിയാണ് ഇപ്പൊ കൂടുതലും ഇവിടെ കാണുന്നത്. അതാ സെന്ററിൽ കൂടെ പോണ വെള്ള സെന്ററിൽ കൂടെ പോണ് ഈ ഒരു സൈഡൊക്കെ കംപ്ലീറ്റ് ചെളി അടിഞ്ഞു കൂടി മുമ്പിൽ. ആ അതായത് ഇപ്പൊ ഇറക്കുവാണ്, വെയിൽ ഇറക്കം, വെയിൽ കയറ്റത്തിനിടാതെ വെയിൽ ഇറക്കം. ഈ കുറച്ചുകൂടെ രാത്രി ആകുമ്പോ ഒന്നും കൂടെ വെള്ളം ശരിക്കും ഇറങ്ങും, മനസ്സിലായോ? പക്ഷെ എന്താ ചിരിക്കണത് എനിക്ക് മനസ്സിലായി. ഞങ്ങൾ വാപ്പാനും മോനും കൂടെ കാണുമ്പോഴത്തെ ഒരു ലുക്ക്, എന്റെ സൈഗ് മോനും കൂടെ വന്ന എണീറ്റ് അതിനു വേണ്ടി ചോദിക്കുന്നു എങ്ങനെയുണ്ട്. Yes, guys, അടിപൊളി. പറയൂ ഗൈസ്, എങ്ങനെയുണ്ട് ഗൈസ്? പറയൂ. അതിൽ ക്രീം മാത്രം കഴിച്ചു നോക്കണം, കുറച്ച് ചൂടാണ് അതുകൊണ്ട്. എങ്ങനെയുണ്ട് ക്രീമും പൊളിയും? നിങ്ങൾ അവര് പറഞ്ഞത് ഓക്കെ ഓക്കെ കഴിച്ചു. അതെ എങ്ങനെയുണ്ട് നോക്കട്ടെ ടേസ്റ്റ്. സൂപ്പർ. സാർ എന്താ പറഞ്ഞ? അത് തന്നെയാണോ പറഞ്ഞു പറഞ്ഞോളൂ. അപ്പൊ ഒന്നുകൂടെ പറയണ്ട. ഓക്കെ ഓക്കെ പോരു. അത് ഗേൾസ് ഓർഡർ പറയണ്ട. നിങ്ങൾ സാറാ കിട്ടില്ല പുളിക്കാൻ കൂട്ട്. എന്താണ് ഇതിന്റെ മേളിൽ എന്തിട്ടാണോ? ഇത് അല്ല ഓർഡർ ചെയ്തേക്കുന്നത് നിങ്ങൾ തന്നെ അല്ലടി.
ഞങ്ങൾ ടെസ്റ്റർ, ഞാനും മഷൂം ടെസ്റ്റർ. ഞങ്ങളൊന്നും ഓർഡർ ചെയ്തിട്ടില്ല അല്ലേ, പക്ഷെ നമ്മൾ ടെസ്റ്റർ. എന്നിട്ട് കഴിച്ചു നോക്കിയാ എന്താണ്? സ്വന്തം സാൻഡ്വിച്ച് ടേസ്റ്റ് ഒക്കെ പറയാ, നീ കഴിക്കാൻ പറ്റോ ഇല്ല. നീ പാട്ട് പാടണ്ട, തിന്നിട്ട് അഭിപ്രായം പറ. ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെ പിന്നെ അങ്ങനെ എടുത്ത. നമുക്ക് കുറച്ച് നേരത്തെ ഫ്രണ്ട്സ് ആയാലോ, കുറച്ച് നേരത്തെ ഫ്രണ്ട്സ് ആയാലോ. ഗൈസ്, അങ്ങനെ നമ്മളവിടെ നല്ല വാരി വലിച്ച് തിന്നത് കണ്ടിട്ട് ഡയറക്റ്റായിട്ട് നിങ്ങൾ എന്നെ വീട്ടിലായിരിക്കും കാണുന്നത്. ബിക്കോസ് മൊത്തം തിരക്ക്, മൊത്തം മൊത്തം തിരക്കായി പോയി ഗൈസ്. അങ്ങനെ നല്ലോണം അവിടെ കഴിച്ചിട്ട് ഫുള്ള് നമുക്ക് ശർദിക്കാൻ പറഞ്ഞവരെ കഴിച്ചാല്ലേ സോനു. സോനു ഫുൾ ബിസിയാണ്. സോനു പറയുന്നത് എനിക്ക് നല്ല പണി തന്നിട്ട് നീ ഇപ്പം ഇറങ്ങി വന്നെയാണല്ലേ വീഡിയോ എടുക്കാം. യെസ് ഗൈസ്, അവിടെ നിന്ന് കഴിച്ചിട്ട് ഞാൻ പറയാം എന്തൊക്കെയാന്ന്. ഫുൾ വീട് മെസ്സായിരിക്കണ കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് അറിയാൻ പറ്റും നാളെ ഫുൾ ഫംഗ്ഷനിൻ്റെ ഒരു ഗൗജിലാണ് നമ്മൾ ഇക്കണേ ഇപ്പോൾ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് അവിടെ നിന്ന് നേരെ ഡ്രസ്സ് ഡിസൈൻ ചെയ്യിപ്പിച്ചത് എടുക്കാൻ പോയി. അവിടെ തന്നെ ഒരു 2 മണിക്കൂർ നമ്മൾ കളഞ്ഞു. ബിക്കോസ് ഡ്രസ്സ് ഡിസൈൻ ചെയ്യിപ്പിച്ചത് ട്രൈ ചെയ്യണം, ഓൾട്രേഷൻ ഉണ്ടെങ്കിൽ ചെയ്യണം, ഭാവി പതുക്കെ വന്നിട്ട് എന്തായി സെറ്റിങ്സ് എന്നൊക്കെ നോക്കി പോകണുണ്ട്. അപ്പോൾ ഓൾഡ് ചെയ്യാനുണ്ടായിരുന്നു. വീണ്ടും നമുക്ക് സൽവാർ സ്റ്റിച്ച് ഉണ്ടായിരുന്നു. പിന്നെ മമ്മ നമുക്ക് ബാംഗ്ലൂരിൽ നിന്ന് വരുമ്പോൾ എനിക്ക് സോനു ഗൗൺ മെറ്റീരിയൽ, സുനു ഗൗൺ മെറ്റീരിയൽ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ ഒക്കെ ഡിസൈൻ ചെയ്യിപ്പിക്കാനുണ്ടായിരുന്നു. അതിൻ്റെ മെഷർമെൻറ്റ്സ് ഒക്കെ കൊടുത്തു. നിയർലി വി സ്പെൻഡ് 2 hours അല്ലേ അവിടെ, കുറേ ഹവേഴ്സ് അവിടെ സ്പെൻഡാക്കി. ദെൻ നമ്മൾ റിട്ടേൺ വന്നു, എബിന് ഫുഡ് കൊടുത്തു. നൗ ഹീ സ്ലീപ്പിംഗ്. ബാബിക്ക ബാക്കിൽ 2-wheelerലാണ് വന്നത്. പിള്ളേരൊക്കെ നമ്മളെ കാറിലുണ്ടായിരുന്നു. ആൻഡ് അജിത വന്നിട്ടുണ്ട്, റഫീഖ് അങ്കിൾ വന്നിട്ടുണ്ട്. സോ ഫാമിലി ഈസ് ഹിയർ, എല്ലാവരും ഉണ്ട്. അപ്പോൾ ഞാൻ സുനു മോളെ കാണിക്കട്ടെ. സുനു മോൾക്ക് മെഹന്തിട്ടിരിക്കണേ നമ്മളെ. ആരാണ് ഇത്? ഇവിടെ ഞാനായിരുന്നു ഇരിക്കേണ്ടത്. നൈസായിട്ട് പണിയെടുത്ത്. എനിക്കിപ്പോൾ മെഹന്തി ഇടാനും ഇഷ്ടമല്ല, കൈ ഇങ്ങനെ കാണിച്ച് കൊടുക്കാനും ഇഷ്ടമല്ല. എൻ്റെ സ്വന്തം ബ്രദറിൻ്റെ മാരേജിന് പോലും ഞാൻ മെഹന്തി ഇട്ടിട്ടില്ല ഗൈസ്. ഭയങ്കര മടിയാണ് അത്. നമ്മൾ നോക്കി, പക്ഷേ ഇപ്പം കാണിക്കരുത്. ഇത് നമ്മൾ കളർ വരുമ്പോൾ വേണം കാണിക്കാൻ, അതാണ് അതിൻ്റെ ഒരു ഭംഗി. സേറ നന്നായിട്ട് വെക്കും, നല്ല സിമ്പിളായിട്ട്. വേഗം തീർക്കാൻ വേണ്ടിയിട്ട് എൻ്റെ മോളെ കൈ നശിപ്പിക്കണ്ട. കറക്റ്റ് വെച്ചോ, കറക്റ്റ് വെച്ചോ. എനിക്കൊരു മോനുള്ള ഗൈസ്, ആർക്കും ഒരു ഇത് കൊടുക്കാൻ പറ്റൂല, വാക്ക് കൊടുക്കാൻ പറ്റൂല. ഞാൻ ഇട്ട് തരാന്ന്. അവന് കളിച്ച് കളിച്ച് ഇന്ന് അവന് പെരുന്നാളാന്ന് തോന്നുന്നുണ്ട്. ദീദിന്റെ ഫംഗ്ഷൻ ആയിട്ട് 1 മണിയാണ് ഇപ്പൊ. 1 മണിക്കാണ് അവൻ ഉറങ്ങിയത്, അല്ലെങ്കിൽ 11 o'clock ഉറങ്ങണ കുട്ടിയെ. എന്ത് കാണിച്ചു? 1:15.
എന്റെ വ്യൂവേഴ്സിനെ അറിയാൻ കള്ളം പറയൂല. എന്തായാലും ഫിനിഷ് ആവാറായി അല്ലേ? ഐ മീൻ ഇവിടെ ഇടോ? എന്താ നിങ്ങൾ പറയണേ? ഉള്ളിലേക്ക് അവിടെ വേണ്ടല്ലോ അല്ലെ? ജസ്റ്റ് ഇട്ടാ മതി, ബിക്കോസ് ഈ ഒരു പോർഷൻ ആണ് കാണുന്നത്. ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ ഗൈസ്, ദേ ആർ ട്രൈയിങ് ദേർ ബെസ്റ്റ് ബെസ്റ്റ് ബെസ്റ്റ്. കളർ വരുമ്പോ അടിപൊളിയായിരിക്കും. സോ ഇനി കുളിക്കണ്ടേനോ ഒരു കുറച്ച് ആയിരിക്കും. നല്ല ജൈവ് ഇറങ്ങിയിട്ടില്ലേ? ചൈന ചൈന സൗണ്ട് വന്നിട്ടുണ്ടല്ലേ? ഏത് മൂവി ആയിരുന്നു അജു? ഓ നമ്മ കണ്ടാണ്. ഹൈ ദീദി, നോക്കെ മെഹന്തി ഒക്കെ ഇട്ടിട്ട്. പക്ഷെ ഇറ്റ്സ് എന്താ ടെമ്പററി, എന്താ പറയണ അതിന്, ഒരു തൽക്കാലികം. പക്ഷെ അർജന്റീൻ നല്ലതാ, പിള്ളേരൊക്കെ ഉള്ളവർക്ക് നല്ലതാ. ഭാഗ്യം അമ്മ കൊണ്ടുവന്നത് ഉണ്ടായിരുന്നു. ടേബിൾ ആയിരിക്കും. ഇതാണ് ഇവർ ഉദ്ദേശിച്ചത്. വെച്ച് 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 വന്നിട്ട് അത് അതിനേക്കാൾ പൊളിയായി. അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ആക്കിക്കോ. സുനു, മെഹന്തി വെക്കുമ്പോ ഒരു ടെംപ്ടേഷൻ വരൂല? അവിടെ ഇവിടെ ഒക്കെ ചൊറിയണ പോലെ, മൂക്കൊക്കെ ചൊറിയണ പോലെ. അതെല്ലാവർക്കും ഉള്ളത് ഇരിക്കും. അങ്ങനെ ജൈഗ എങ്ങനെ ഉണ്ട് സുനുണ്ടെ? സുനു ദീദിനെ നീ കണ്ടില്ലല്ലോ അതിന്, നീ എന്തോ വേറെ പണിയിലാണല്ലേ ജൈഗു. എന്താണ് ഇതൊക്കെ ഡ്രസ്സൊക്കെ എന്താണ് ഇതൊക്കെ? അപ്പൊ നമ്മ പറഞ്ഞു ഫങ്ഷൻ, എന്ത് ഫങ്ഷൻ? ദീദിയുടെ ഫങ്ഷൻ, കല്യാണമാണ്. സൈഗു ഉറക്കം വന്നില്ലേ? സൈഗു സൈഗുവിനോട് എന്താ പറയാനുള്ളേ? നിങ്ങളെടുത്തുണ്ടോ ഈശാനം? എന്റെ ഹെഡ്സെറ്റ് ഞാൻ സൂക്ഷിച്ചിട്ട് അലമാരിയിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. പൊടി വെച്ചിട്ടില്ല, സൂക്ഷിച്ചിട്ട് ഞാൻ പെട്ടിൽ വെച്ചിട്ടുണ്ട്. ഇപ്പൊ സുനു ഉപയോഗിക്കും. ഓക്കെ യു ഗൈസ്, ഇതെല്ലാം വെച്ചിട്ട് കിടന്നു ഉറങ്ങിക്കോളൂ. ഞാൻ പോയി കിടന്നു ഉറങ്ങട്ടെ. നീ വരണ്ട, ഫിനിഷ് ആക്ക്. ഉള്ളിലും വെക്ക് പാവം. ഉള്ളിലും കൂടി വെച്ച സോനു ഞാൻ ഇതിടോ, തൊപ്പി തൊപ്പി. ഫസ്റ്റ് ടൈം അല്ലേ സുനു ഇത്ര വെക്കണത് മെഹന്തി? ശരിയായില്ലേ? ഇങ്ങനെ ഇത്ര ഡിസൈൻ ഇട്ട് കൊടുക്കും. ഫുള്ള് നല്ല നല്ല ഡിസൈൻ ഇട്ട് കൊടുക്കും. ഇപ്പൊ പറ്റിച്ചു സുനു, ഇതിപ്പം മൈലേജ് ഇപ്പൊ അവള് പറഞ്ഞത് ഇടാൻ ഇഷ്ടമല്ല. എന്നാലും നീ ഇടും എല്ലാ ഫംഗ്ഷൻ. എനിക്ക് ഇട്ടാനും കായ് കാണിക്കാനും ടെംപ്റ്റേഷനോ അവിടെ ഇവിടെ ചൊരിയണ പോലെ, എസ്പെഷ്യലി മൂക്കൊക്കെ ചൊരിയണ പോലെ. ഓക്കെ ഐ എം ഗോയിങ് ഗൈസ്, യു ഗൈസ് കാരി ഓൺ. ഇതിലെ വേണ്ട പാക്കാം. കാരി ഓൺ, ഗുഡ് നൈറ്റ്, ബൈ ബൈ.